ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഇഡിയംസ് ആണ് പറയുന്നത്, ബിസിനസ് ഇഡിയംസ്. ഒരു മീറ്റിങ്ങിൻ്റെ ഒക്കെ ഇടയിൽ നമ്മളോട് ഇങ്ങനെ ഇഡിയംസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ ആഹാ എന്നൊക്കെ വെച്ചിരിക്കും. എന്താ, നമുക്ക് അതിൻ്റെ മീനിങ് മനസ്സിലായിട്ടില്ല. സോ കുറച്ച് കോമൺ ആയിട്ടുള്ള ഇഡിയംസ് ആണ് പറയുന്നത്. നെക്സ്റ്റ് ടൈം അവരത് പറയുമ്പം നമുക്ക് അതിന് റിപ്ലൈ ചെയ്യാൻ പറ്റണം അല്ലേ. നോക്കാം നമുക്ക്. ഓക്കെ, എ ലോങ് ഷോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംതിങ് ദാറ്റ് ഇസ് അൺലൈക്ലി ടു ഹാപ്പൻ, അതിൻ്റെ സക്സസ് റേറ്റ് ഭയങ്കര കുറവായിരിക്കും, അങ്ങനെയുള്ളതിനെയാണ് എ ലോങ് ഷോട്ട് എന്ന് പറയുന്നത്. ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ്. ഡ്രോയിങ് ബോർഡിലേക്ക് തിരിച്ചു വരാനാണോ? അല്ല, നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പം നമുക്കൊരു ഫൈനലായിട്ടുള്ള റിസൾട്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും മനസ്സ്, ഇങ്ങനെ വരണം. പക്ഷേ അതിൻ്റെ റിസൾട്ട് അങ്ങനെ അല്ല വന്നതെങ്കിൽ, അല്ലെ എക്സ്പെക്റ്റഡ് ഔട്ട്കം അല്ല എങ്കിൽ, നമ്മളത് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യത്തില്ലേ? അതാണ് ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ് എന്ന് പറയുന്നത്. ടു ലേൺ ദ റോപ്സ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ടു ലേൺ ദ ബേസിക്സ് ഓഫ് എ പ്രൊഫഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നേഴ്സിംഗ് ജോലിക്ക് ഞാൻ കയറുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം അവരെ കൊണ്ട് ക്യാനിൽ ഇടാനാണോ പഠിപ്പിക്കുന്നത്? അല്ല, ഫസ്റ്റ് നമ്മളെ വൈറ്റൽസ് ചെക്ക് ചെയ്യിപ്പിക്കും, ഇൻവെൻട്രി ചെക്ക് ചെയ്യിപ്പിക്കും, അങ്ങനെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. സോ അതാണ് ടു ലേൺ ദ റോപ്സ് എന്ന് പറയുന്നത്. അപ്പ് ഇൻ ദ എയർ, അതായത് ഒരു കാര്യം ഡിസൈഡ് ചെയ്തിട്ടില്ല, അതായത് എനിക്കൊരു ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവമുണ്ട്, അതിനെ കൺഫേം ചെയ്യണമെങ്കിൽ അതിൻ്റെ താഴെ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. എക്സാമ്പിൾ, എനിക്ക് ഒരു പ്രോഗ്രാമിന് ഡാൻസ് കളിക്കണം എന്നുണ്ട്, പക്ഷേങ്കിൽ ആ പ്രോഗ്രാമേ ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. പ്രോഗ്രാം കൺഫേം ചെയ്യണം, അതിൽ ഡാൻസ് ഉണ്ടോ എന്ന് കൺഫേം ചെയ്യണം, ഡാൻസിനകത്ത് എന്തൊക്കെ കൈൻഡ് ഓഫ് ഡാൻസ് ആണ് ഉദ്ദേശിക്കുന്നതെന്ന് കൺഫേം ചെയ്യണം. സോ ഇതാണ് അപ്പ് ഇൻ ദ എയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടൈം ആ എക്സ്പ്രഷൻ ഒന്നും വേണ്ട, കറക്റ്റായിട്ട് തന്നെ റിപ്ലൈ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ എം ഷാരിക ഫ്രം ടീച്ചേഴ്സ് അക്കാഡമി. ബൈ.